എസ് ീസ് ഫുഡ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നക്ഷത്രം രോഹിണിയാണ് ഈ നക്ഷത്രജാതർ കുലശ്രേഷ്ഠരും സത്യസന്ധതയുള്ളവരും മനോഹരമായി സംസാരിക്കുന്നവരുമാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഇവർക്ക് കഴിയും ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും നേത്രവൈകല്യമോ നേത്രരോഗ സാധ്യതയോ ഉണ്ട് ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിതുയർത്താൻ ഇവർക്ക് കഴിയും സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിനു വളരെ പ്രാധാന്യം കൊടുക്കും രോഹിണിക്കാർ അമ്മയോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും മാതൃവാത്സല്യം ഇവർക്ക് ഏറെ അനുഭവിക്കാനുമാകും നക്ഷത്രാധിപത്യം ചന്ദ്രന് വരികയാലും ഈ നക്ഷത്രത്തിൽ ചന്ദ്രന് ഉച്ചം വരികയാലും ആണ് ഈ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത് രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീ സ്ത്രീഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം ഭൂതദയ മുഖപ്രസാദം പരോപകാര പ്രവണത ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ചന്ദ്രന്റെ വൃദ്ധിക്ഷയം പോലെ തന്നെ സ്വഭാവത്തിനും ഇവർക്ക് ചാഞ്ചല്യമുണ്ടാകും ലഗ്നത്തിനും ചന്ദ്രനും പാപയോഗം വന്നാൽ ഇതിൽ മാറ്റം സംഭവിക്കാം രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ നന്നായിരിക്കും സഹിഷ്ണുതയും നല്ല ധാരണയുമുള്ള പങ്കാളിയെ ലഭിക്കും രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരുമായിരിക്കും ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും നഴ്സിംഗ് ഗൃഹാലങ്കാരം അന്നദാനം തുടങ്ങിയവ ഇഷ്ടവിഷയങ്ങളായിരിക്കും രോഹിണിക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ ബിസിനസ് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ നിയമം അധ്യാപകൻ ആരോഗ്യമേഖല കാർഷിക മേഖല ഇവയാണ് ബാല്യകാലം പൊതുവെ രോഗങ്ങൾ അലട്ടും പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ മുപ്പത് വരെ ഉണ്ടായിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയുള്ള കാലം പൊതുവേ ഗുണകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഇക്കാലത്തുണ്ടാവും നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി അഞ്ച് വരെ ആരോഗ്യം മെച്ചമല്ലെങ്കിലും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും അറുപത്തഞ്ചിന് ശേഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും